നമസ്കാരം. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അണികൾ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ നേതാവ് ഡൈനാമറ്റിക്കായ എനർജറ്റിക്കായ എന്തിനു പറയുന്ന ഒരു തീപ്പരിയായിട്ടുള്ള ഒരു നേതാവിനെ തന്നെയായിരിക്കും ഏതൊരു അണിയും ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊരു നേതാവുണ്ട്, ക്ഷമിക്കണം, കേരളത്തിലല്ല, തൊട്ട അയൽപക്കമായ തമിഴ്നാട്ടിലാണ്. IPS ഉപേക്ഷിച്ച് BJP ചേർന്ന അണ്ണാമലൈ IPS. അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രക്കാരെ കണ്ടപ്പോൾ സംസാരിച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടും കേട്ടും നോക്കുക. BJP வந்து நிறைய குற்ற சுமத்துறாங்க. BJP எப்படி ஹேண்டில் பண்ணணும்னு எங்களுக்கு தெரியும். தொட்டு பார்க்கட்டும், தொட்டு பார்க்கட்டும். 17 ஸ்டேட்டில் ஆட்சியில் இருக்கோம், மோடிஜி டெல்லியில் இருக்காரு, தொடுவாங்கன்னு வெயிட் பண்ணிகிட்டு இருக்கோம், தொட்டு பார்க்கட்டும். ஏன்னா சேகர் பாபு அவர்களுக்கு சரியாக தெரியாது, ஒரு ஹார்பர் தொகுதியிலேருந்து அரசியல் பண்ணிகிட்டு இருக்கார். இந்த கட்சி 11.5 கோடி பேர் மெம்பர்ஷிப் வச்சு அரசியல் பண்ணிகிட்டு இருக்கோம், 17 ஸ்டேட்டில் ஆட்சியில் இருக்கும். அதே போல் செந்தில் பாஜியோ பாலாஜியோ சேகர் பாபு அவர்களோ ஒரு தொகுதியோட ராஜான்னு சொல்லி சுற்றிக்கிட்டு இருக்காங்க, தொட்டு பார்க்கட்டும். அவங்களுக்கு என்ன தெரியல, மோடிஜி யாருன்னு தெரியல, BJP பற்றி என்னன்னு தெரியல. ஊழல் செய்தால் தட்டி கேட்போம். திராவிட முன்னேற்ற கழகம் பாரதிய ஜனதா கட்சி மேலே கை வச்சா வட்டியும் முதலுமாக திரும்ப கொடுக்கப்படும். அது இப்போவே நான் சொல்லிடுறேன், வட்டியும் முதலுமாக திரும்ப வரும். சாதாரணமாகலாம் வரமாட்டோம், வட்டியும் முதலுமாக தான் கொடுப்போம். அதனால் இப்பொழுதாவது நம்முடைய தமிழகத்தினுடைய முதலமைச்சர் விழித்து கொள்ள வேண்டும். இங்கே சாதாரணமாக அரசியல் பண்ணுறக்கெல்லாம் அவர் எங்களுக்கு இழப்பதற்கு ஒன்றும் கிடையாது. மோடிஜியினுடைய முழு உத்தரவு இருக்குது. தமிழ்நாடு பாஜக இப்படித்தான் இயங்க வேண்டும். தமிழக பாஜக தமிழக மக்களுடைய நலனுக்காக இருக்க வேண்டும், கரப்ஷனை எதிர்க்க வேண்டும். அதைத்தான் செய்து கொண்டிருக்கின்றோம். அதனால் இதை அமைச்சர்களும் புரிந்து கொண்டு அவர்கள் பயன்படுத்துகின்ற வார்த்தையை சரியாக பயன்படுத்துவார்கள் என்று நம்புகின்றோம். இந்த ஒரு தொகுதிக்குள்ளே பாலிடிக்ஸ் பண்ணுறவன்லாம் தயவு செஞ்சு இங்கே வந்து மிரட்டுறவெல்லாம் வச்சுக்கூடாது. வட்டி மூலமாக திரும்ப கொடுக்கப்படும். எங்கேனையுண்டு എത്ര വ്യക്തവും ശക്തവുമാണെന്ന് നോക്കൂ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നല്ല ആർജവത്തോടെ പറയുന്നു, അവിടെ ഭരിക്കുന്നത് DMK ആണ്. എന്നിട്ട് കൂടി അദ്ദേഹം പറയുന്നു, ഒരു DMK-ക്കാരൻ, ഒരു ദ്രാവിഡ മുന്നേറ്റ കഴകക്കാരൻ ഒരു BJP-ക്കാരനെ തൊട്ടാൽ പലിശയും മുതലും പലിശയും അടക്കം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത്. ഡൽഹിയിൽ മോദിജിയുണ്ട്, ഒപ്പം 17 സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നു. തമിഴ്നാടിന് ഒരുപക്ഷെ ഭരണമില്ലായിരിക്കാം, പക്ഷേ അധികാരം എങ്ങനെ വിനിയോഗിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് അണ്ണാമലൈ. അതിന് ഈ അണ്ണാമലയെ മാത്രം നമ്മൾ ഉദാഹരിക്കേണ്ട കാര്യമില്ല. ഇവിടെ അധികാരമുള്ളപ്പോഴും അധികാരമില്ലപ്പോഴും അന്തംഗമികൾ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ കണ്ടാൽ മാത്രം മതി. ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന ആ ഒരു സ്വാധീനം വെച്ചുപോലും അവർ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കാണുമ്പോഴാണ് ഇവിടെ ചിലരുടെ അവസ്ഥ ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നത്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയുള്ള BJP-ക്കാർ എന്ന് പറയാതെ വയ്യ. BJP-ക്കാരല്ല, BJP നേതാക്കൾ. തങ്ങൾക്ക് ഇവിടെ MLA ഇല്ല, ഭരണമില്ല എന്നുള്ള ആ ഇച്ഛാഭംഗത്തോടെ ഈ പഞ്ച പുച്ഛമടക്കി നിൽക്കുന്നത് കാണുമ്പം സഹതാപം തോന്നും ചില സമയത്തൊക്കെ. അവർ അത്തരക്കാർ അടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ അണ്ണാമലൈ നോക്കണം. അത് ചില്ലറ ഐറ്റമല്ല, IPS-ക്കാരനായിരുന്നു. അതിൻ്റെ ഒരു തൻ്റെ ഇടം സ്വാഭാവികമായിട്ടും കാണും. ഒപ്പം തന്നെ താൻ ഏത് പാർട്ടിയുടെ ഭാഗമാണ് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരു ചുറുചുറുക്കുള്ള ഒരു നേതാവ് തന്നെയാണ് അണ്ണാമലൈ. അത് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിനെല്ലാത്തിനുപരി ചങ്കൂറ്റമുണ്ട്, നട്ടലുണ്ട്, ഒപ്പം മടിയിൽ കനവുമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ചിലരെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് എന്ന് ചിലർ പറയുന്നു. ഞാനല്ല, സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കണ്ടവരിൽ ചിലർ തന്നെ പറയുന്നു, ഇതേപോലെയുള്ള നേതാക്കളെയൊക്കെ കാണുമ്പോഴാണ് കേരളത്തിലെ ചില നേതാക്കളെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. കൂടുതൽ ഒന്നും പറയാനില്ല, ആ കമൻറ്റിൽ തന്നെ എല്ലാമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.